ബി ജെ പിയുടെ അപ് കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യത്തെ ട്രോളി മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറേഷി പറഞ്ഞത്. സംഭവിക്കാൻ പോകുന്ന ഒന്നിനെ പറ്റിയുള്ള പ്രവചനമെന്നേ പറയാനാകൂ. എന്താണ് ഖുറേഷി പറഞ്ഞത്? ഇപ്പോൾ അവർ 400+ കുറിച്ച് പറയുന്നു. മെയ് അവസാനം വരെ കാത്തിരിക്കെ അത് 250 കുറയും. ജൂൺ ആദ്യ വാരത്തോടെ റേഞ്ച് 175-200 അര ഡസൻ അൽഫോൺസ മാമ്പഴത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പോസ്റ്റും രാഷ്ട്രീയത്തെപ്പറ്റിയാകുമെന്ന് നിങ്ങൾ ആരും കരുതരുത്. ഇതാണ് ഖുറേഷിയുടെ ആ ട്രോൾ. പോസ്റ്റിന് പിന്നിലെ നിരവധി വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരെ സമയങ്ങളിൽ ഉയർന്നു തുടങ്ങി. അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിനെ ആക്രമിക്കുകയാണെന്നാണ് ചിലരുടെ വാദം. മറ്റു ചിലർ അദ്ദേഹത്തെ ഗാന്ധി കുടുംബത്തിൻ്റെ കുഴലുത്തുകാരനെന്നാണ് വിളിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഖുറേഷി പറഞ്ഞതും രാജ്യവ്യാപകമായി നടത്തിയ CSDS ലോക്നീതി സർവേയും തമ്മിലാണ്. അത് തമ്മിലൊന്ന് ചേർത്ത് വെച്ച് നോക്കണം. അപ്പോൾ മനസ്സിലാകും ജൂൺ ആദ്യ വാരം രാജ്യം കേൾക്കാനിരിക്കുന്ന കാര്യമാണ് ഖുറേഷി പറഞ്ഞതും രാജ്യത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. CSDS ലോക്നീതി സർവേ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നും സർവേ വളരെ വ്യക്തമായി പറയുന്നു രാമക്ഷേത്രം തെരഞ്ഞെടുപ്പ് വിഷയമാകില്ലെന്ന്. സർവേ അക്കമിട്ട് നിർത്തുന്നു രാജ്യത്ത് കഴിഞ്ഞ 5 അഴിമതി വർദ്ധിച്ചെന്നും. തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പ്രധാന വിഷയങ്ങളായി പരിഗണിക്കുന്നത് എന്ന് രാജ്യവ്യാപകമായി നടത്തിയ ഈ CSDS ലോക്നീതി സർവേ എടുത്തു പറയുന്നുണ്ട്. വോട്ടർമാരിൽ 10 പേർ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പ്രധാന പ്രശ്നങ്ങളായി ഇന്നും പരിഗണിക്കുന്നവരാണ്. 27% പേർ തൊഴിലില്ലായ്മ പ്രധാന പ്രശ്നമായി പരിഗണിക്കുമ്പോൾ 23% പേർക്ക് വിലക്കയറ്റമാണ് പ്രധാന വിഷയം. 13% പേർക്ക് മാത്രമാണ് വികസനവും 8% പേർക്ക് അഴിമതിയുമാണ് വിഷയം. അയോധ്യയിലെ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പ് വിഷയമായി പരിഗണിക്കുന്നത് വെറും 8% പേരാണ്. തൊഴിൽ കിട്ടാനുള്ള സാധ്യത വൻതോതിൽ കുറഞ്ഞെന്ന് 62% പേർ അഭിപ്രായപ്പെടുന്നു ഈ സർവേയിൽ. നഗരപ്രദേശങ്ങളിൽ 65% പേരും ഇതേ അഭിപ്രായക്കാർ. തൊഴിൽ എളുപ്പത്തിൽ കിട്ടുമെന്ന് അഭിപ്രായപ്പെട്ടത് വെറും 12% പേർ. സവർണ ഹിന്ദുക്കളിൽ 17% പേർ തൊഴിൽ എളുപ്പത്തിൽ കിട്ടുന്നത് ഇങ്ങനെ പറഞ്ഞെങ്കിലും 57% പേർക്ക് മറിച്ച് തന്നെയാണ് അഭിപ്രായം. അവശ്യ വസ്തുക്കൾക്ക് വിലയേറിയതായി 71% പേർ അഭിപ്രായപ്പെടുന്നു രാജ്യത്ത്. ദരിദ്രരിലും ന്യൂനപക്ഷങ്ങളിലും 76% പേരും പട്ടികവർഗക്കാരിൽ 75% പേരും രാജ്യത്ത് വിലക്കയറ്റം ഇപ്പോഴും രൂക്ഷമെന്ന് പറയുന്നു. കർഷക പ്രക്ഷോഭം ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിയുള്ളതാണെന്ന് 59% പേർ അഭിപ്രായപ്പെടുന്നുണ്ട്. കർഷക സമരം സർക്കാരിനെതിരായ ഗൂഢാലോചന ആയിരുന്നെന്ന് വെറും 16% അഭിപ്രായം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 5 രാജ്യത്ത് അഴിമതി വർദ്ധിച്ചതായി 55% പേർ അഭിപ്രായപ്പെട്ടു. 19% പേർ അഴിമതിയിൽ വർധനവില്ലെന്നും അതേ 19% പേർ അഴിമതി കുറഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട്. വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ സമ്പന്നർക്ക് മാത്രമാണെന്ന് പറഞ്ഞത് 32%. ഇതൊക്കെയാണ് നമ്മൾ സർവേ എന്ന് വിളിക്കേണ്ടത്. ഇതാണ് യഥാർത്ഥ സർവേ. രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ കണക്കെടുപ്പ്. അതല്ലാതെ BJP 400 കടക്കുമോ അതോ 399 തട്ടി നിൽക്കുമോ എന്ന തരത്തിലുള്ള ആ ഗോതി മീഡിയ സർവേകളല്ല ജനത്തിന് വേണ്ടതെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ.